ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടെ നോക്കാനായിട്ട് പോകുന്ന കിടക്കാശ ടോപ്പിക്കാരിലാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒരു ലോഗോ ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തംബ്നെയിലിനകത്ത് ഞാനൊരു ടെക്സ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ജസ്റ്റ് ഗെയിമിംഗ് ലോഗോ എന്നുള്ള അതിൻ്റെ ഒരു ടെക്സ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് കാരിലായിരുന്നു ഞാൻ അതിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കമൻറ്റ് ബോക്സിനകത്ത് ഒരുപാട് പേര് അത് എങ്ങനെയാണ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഡി എംസ് കാര്യങ്ങളൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ കാര്യം ചെയ്യുന്നത്. സോ സത്യം പറഞ്ഞാൽ ഈ ഒരു ഐഡിയ വേറൊരു ചാനലിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത ഐഡിയയാണ്. അപ്പോൾ ആ ഒരു ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ പുള്ളിയുടെ പെർമിഷൻ ചോദിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ കാര്യം ഇടുന്നത്. ഓക്കെ, കാരണം അത്തരം റിക്വസ്റ്റ് കാര്യം നമുക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു ട്യൂട്ടോറിയൽ കാര്യങ്ങൾ ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ട്യൂട്ടോറിയൽ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം പുള്ളി ഇതിന് ട്യൂട്ടോറിയലായിട്ട് ഇട്ടിട്ടില്ല. പുള്ളി ഒരു വീഡിയോയ്ക്ക് അകത്ത് ചെറിയൊരു പോർഷനായിട്ട് ആഡ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫയൽസ് കാര്യങ്ങൾ ലിങ്കുകളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പാസ്വേഡ് കാര്യങ്ങൾ വീഡിയോയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാര്യം ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പാസ്വേഡ് കാര്യങ്ങൾ കിട്ടുന്നുണ്ടാവും. സോ ഇതിനകത്ത് നിങ്ങൾക്ക് മൂന്ന് ആപ്ലിക്കേഷൻസ് കാര്യങ്ങളാണ് വേണ്ടത്. മൂന്നൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് ഫസ്റ്റ് നമ്മുടെ പിക്സൽ ലാബാണ്, പിന്നെ നമ്മുടെ പി എസ് ടച്ച് ആണ്, പിന്നെ നമ്മുടെ ലൈറ്റ് റൂമാണ്. ലൈറ്റ് റൂം നിങ്ങൾക്ക് ഓപ്ഷനലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. പക്ഷേ ലൈറ്റ് റൂം വെച്ചിട്ട് നമ്മളൊരു പ്രിസെറ്റ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടെ കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രമായിരിക്കും നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് കാണാണ്ട് ഭംഗി ഉണ്ടാവുള്ളൂ. സോ ഒരുപാട് സമയം കളഞ്ഞില്ല, ഡയറക്റ്റ് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് കാര്യങ്ങൾ ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പി എസ് ടച്ച് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആസ്പെക്ട് റേഷ്യോ കാര്യങ്ങൾ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് എടുക്കുക. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ആസ്പെക്ട് റേഷ്യോ കാര്യങ്ങൾ എടുക്കുകയാണ്. ഇപ്പം ഞാൻ തംബ്നെയിലിൻ്റെ ഇതിലാണ് എടുത്തിട്ടുള്ളത്. ആൻഡ് അതിനുശേഷം ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഫയലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് തംബ്നെയിൽസിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പം എന്തായാലും ജസ്റ്റ് കാണാൻ വേണ്ടി അല്ലെങ്കിൽ വിസിബിളായിട്ട് കാണാൻ വേണ്ടി കൊടുക്കുന്നതേ ഉള്ളൂ. ആൻഡ് ഇതിൻ്റെ ലിങ്ക് എന്തായാലും ഞങ്ങൾക്ക് താഴെ കൊടുക്കാൻ വേണ്ടി. നിങ്ങൾക്ക് തംബ്നെയിൽസൊക്കെ ചെയ്യുമ്പം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇത് ഞാൻ കുറേ ലെയേഴ്സ് കമ്പൈൻ ചെയ്ത ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. ആൻഡ് അതിനുശേഷം നമ്മൾ നമ്മുടെ പിക്സൽ ലാബിനകത്ത് ഞാൻ ഒരു ടെക്സ്റ്റ് കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് കാര്യങ്ങൾ ഞാൻ ഇങ്ങോട്ടേക്ക് എടുക്കുകയാണ്. സോ ജസ്റ്റ് ഞാൻ ടെക്സ്റ്റ് എടുത്തതിന് ശേഷം ബാക്കി കാണാം. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മൾ ടെക്സ്റ്റ് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. ആൻഡ് ടെക്സ്റ്റ് എടുത്തതിന് ശേഷം ഈ ഒരു ഫ്രീ ഫയർ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റിനാണ് നമ്മൾ ആ ഒരു എന്താണ് ആ ഒരു ടെക്സ്റ്റ് എഡിറ്റിംഗ് കാര്യങ്ങൾ ചെയ്യാണ്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ ആ ഒരു ടെക്സ്റ്റിൻ്റെ കളറ് സെലക്ട് ചെയ്തതിന് ശേഷം സെലക്ട് പിക്സൽസ് കൊടുത്തു. അതിനുശേഷം ഫില്ല് കൊടുത്തു. ഫില്ല് കൊടുത്തിട്ട് ഒരു ഓറഞ്ച് കളറാണ് ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതിനുശേഷം ജസ്റ്റ് ഫോട്ടോ ലെയറിൽ പോകാം. നമ്മുടെ വീഡിയോൻ്റെ ഫയൽസിനകത്ത് ഒരു ഫയലുണ്ട്. അപ്പോൾ ആ ഒരു ഫയൽ ഓപ്പൺ ആക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെയറാണ് നമ്മുടെ പാക്കിനകത്ത് ഉണ്ടാവുക. ആൻഡ് അതുപോലെ തന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളും ഇതിന് വേണ്ടല്ല നമ്മൾ പാക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിനുശേഷം ഇത് ടെക്സ്റ്റിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കുക. ആൻഡ് നമ്മുടെ മെയിൻ ടെക്സ്റ്റിൽ പോവുക. ആൻഡ് സെലക്ട് പിക്സൽസ് അടിച്ച് കൊടുക്കുക. ആൻഡ് സെലക്ട് പിക്സൽസ് അടിച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു ലെയറിൽ പോവുക. ആൻഡ് അതിനുശേഷം എക്സ്ട്രാക്റ്റ് കൊടുക്കുക. ഓക്കെ, സോ എക്സ്ട്രാക്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഇത് കാര്യങ്ങൾ പോകുന്നുണ്ടാവും. ഇപ്പം നമ്മുടെ ടെക്സ്റ്റിൻ്റെ മുകളിൽ കൂടെ ആ ഒരു ഇത് വന്നിട്ടുണ്ട്. ആൻഡ് അതിനുശേഷം ഇനി ചെയ്യാനുള്ള എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലീനറോജി കാര്യങ്ങൾ ചെയ്യുക. ആൻഡ് അതിന് മുമ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഫക്സിൽ പോകാവുന്നതാണ്. ഞാനിപ്പം എന്തായാലും എഫക്സിലോട്ട് പോയി ടിൻറ്റ് കൊടുക്കാനായിട്ട് പോവാണ്. സോ ടിൻറ്റ് കൊടുത്തതിന് ശേഷം ഒരു യെല്ലോ കളറാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, കാരണം നമ്മൾ നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് ഫില്ല് ചെയ്തെന്ന് പറഞ്ഞ ഒരു ഓറഞ്ച് ഷെയ്ഡിലാണ്. അപ്പോൾ ഇത് നമ്മൾ യെല്ലോ ഷെയ്ഡിലാണ് കൊടുക്കാനായിട്ട് പോകുന്നത്. ആൻഡ് അതിനുശേഷം ആ ഒരു ലെയർ ലീനിയർ ഡോട്ട് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു എഫക്റ്റ് കാര്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റിനകത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്രൈറ്റ്നസ് കാര്യങ്ങൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് കൂടുന്നുണ്ടാവും. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ രണ്ട് ലെയർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതിന് ശേഷം എല്ലാം മെർജ് ചെയ്തു. അതിൻ്റെ മെർജ് ചെയ്തതിന് ശേഷം ഇനി അടുത്തുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിനകത്ത് രണ്ട് ഒരു ലീഫ് എഫക്റ്റ് കാര്യങ്ങൾ കൊടുക്കണം. അതായത് നമ്മുടെ ടെക്സ്റ്റിൻ്റെ രണ്ട് സൈഡിലും ഈ ഒരു ലീഫ് കാര്യങ്ങൾ വെച്ച് കൊടുക്കാൻ ഇത് നമ്മുടെ ഫയലിനകത്ത് ഉണ്ടാവും. ആൻഡ് അതിനുശേഷം ഇത് കറക്റ്റായിട്ട് ഈ ഒരു ഇതിക്ക് പ്ലേസ് ചെയ്ത് വെച്ച് കൊടുക്കാൻ പ്ലേസ് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് നമ്മുടെ ആ ഒരു ലെയർ താഴോട്ടാക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മൾ ആ ഒരു സെയിം രീതിക്ക് രണ്ട് സൈഡിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിനുശേഷം ഇനി നമ്മൾ ചെയ്യാണ്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ടെക്സ്റ്റിനൊരു ഡ്രോപ്പ് ഷാഡോ കൊടുക്കാണ്ട് പോവാണ്. ബ്ലാക്ക് ആണ് കൊടുക്കുന്നത്. നമ്മൾ ബ്ലർ സീറോയിലിട്ടു. ആൻഡ് അതിനുശേഷം ബ്ലാക്ക് കൊടുത്തു. ആൻഡ് അതിനുശേഷം വീണ്ടും ഒരു എന്താണ് ഒരു ഡ്രോപ്പ് ഷാഡോ കാര്യങ്ങൾ കൊടുക്കാൻ അത് നമ്മൾ ആ ഒരു ടെക്സ്റ്റിൻ്റെ മെയിൻ ടെക്സ്റ്റിൻ്റെ കളർ ഏതാണ് എടുത്ത് ആ ഒരു കളർ ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, സോ ഇത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ആൻഡ് എനിക്ക് തോന്നുന്നു ഞാൻ ആ ഒരു തംബ്നെയിലിനകത്ത് ഈ ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, സോ ബ്ലാക്ക് മാത്രം കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആൻഡ് അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു ലീഫിന് ഒരു ഗ്ലോ എഫക്റ്റ് വരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം ലീനിയർ റോഡ് ചെയ്യുക. ലീനിയർ റോഡ് ചെയ്തതിന് ശേഷം ആ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ലെയർ നിങ്ങളൊന്ന് ഗൗഷ്യം ബ്ലർ കൊടുക്കുക. അപ്പം ഈ ഒരു രീതിക്ക് ഒരു ഗ്ലോ എഫക്റ്റ് കാര്യങ്ങളൊന്നും കിട്ടും. ആൻഡ് അതിൻ്റെ ഓപ്പോസിറ്റി കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പം അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് എഫക്റ്റ് കാര്യങ്ങളുടെ വർക്കുള്ളൂ. സോ ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി ചെറിയൊരു പണി കൂടെ നമുക്ക് ആ ഒരു ടെക്സ്റ്റിനകത്ത് വരുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ ഗൈസ് നമ്മൾ അതെല്ലാം ചെയ്തതിന് ശേഷം ഈ ഒരു ലെയർ കാര്യങ്ങൾ സേവ് ചെയ്യുകയാണ്. സോ ഇവിടെ സേവ് ടു ഗാലറി കൊടുത്തതിൻ്റെ അതിന് ശേഷം നമ്മളത് ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അടുത്തതായിട്ടുള്ള നമുക്കുള്ള പണി എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഫയലിൻ്റെ പ്രിസെറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്ക് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ലൈറ്റ് റൂമിനകത്ത് ഒരു എഫക്റ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എന്തായാലും ഇട്ടിട്ടുണ്ടാവും, അപ്പോൾ നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഞാനിത് ഫാസ്റ്റ് ആയിട്ട് കാണിച്ച് പോവാണ്. ആൻഡ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ ഇട്ടിട്ടുണ്ടാവും. ഹൗ ടു ഇൻക്രീസ് അവർ എന്താണ് നമ്മുടെ തമ്മിലിൻ്റെ ക്വാളിറ്റി അതുപോലെ തന്നെ സി സി എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടാവും. ആൻഡ് അതിനുവേണ്ടി നിങ്ങൾ ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതിനകത്ത് നിങ്ങളുടെ ആ ഒരു റോ ഇമേജ് കാര്യങ്ങൾ നമ്മുടെ ഫയലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റോ ഇമേജ് ആഡ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ഫയലാണോ കളർ ഗ്രേഡിങ് അതുപോലെ തന്നെ നമ്മുടെ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ കറക്റ്റ് ആക്കേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഫയൽ കാര്യങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഗൈസ് ആ ഒരു റോ ഇമേജ് കാര്യങ്ങൾ നിങ്ങൾ ആഡ് ആക്കാം. ഞാനവിടെ ഓൾറെഡി അത് ആഡ് ആക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എന്തായാലും കാണിക്കുന്നില്ല. സോ ഈ ഒരു പബ്ജീൻ്റെ ആയിരിക്കും നമ്മുടെ റോ ഇമേജ് എന്ന് പറഞ്ഞാൽ. സോ ഇപ്പോൾ നിങ്ങൾ ഈ താഴെ കാണുന്ന ഈ ഒരു എന്താണ് മോണിറ്ററി തമ്മിലാണ് നമ്മുടെ റോ ഇമേജ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ആ ഒരു തമ്മിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സെറ്റിങ്സിലോട്ട് പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസിലോട്ട് പോകുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ. സോ ഗൈസ് ഇപ്പം ആ ഒരു ഇതിലോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ രണ്ട് വിസിലോട്ടായിരിക്കും നിങ്ങൾ വരുന്നുണ്ടാവുക. ആൻഡ് അതിന് ശേഷം ഈ ഒരു ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എൻ്റെ ഇവിടെ കോപ്പി സെറ്റിങ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ടിക്ക് കൊടുക്കുക. ആൻഡ് ടിക്ക് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ കോപ്പി ആയിട്ടുണ്ട്. ആൻഡ് അതിന് ശേഷം ബാക്ക് പോവുക. ബാക്ക് പോയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ആ ഒരു ടെക്സ്റ്റ് എടുക്കുക. ഓക്കെ. സോ ഞാനിപ്പം ആ ഒരു ടെക്സ്റ്റ് ഞാൻ എടുക്കുകയാണ്. അപ്പം അത് നമ്മൾ സെലക്ട് ചെയ്തു. ആൻഡ് അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ആഡ് ചെയ്തു. ആഡ് ചെയ്തതിന് ശേഷം അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ വന്ന പോലത്തെ ഒരു ഇൻ്റർഫേസിലോട്ട് തന്നെ വരുന്നു. അപ്പോൾ ഗൈസ് അപ്പോൾ അതിന് ശേഷം നിങ്ങൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഈ ഒരു ത്രീ ഡോട്ടിൽ പോവുക. ആൻഡ് അവിടെ നിങ്ങൾക്ക് പേസ്റ്റ് സെറ്റിങ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ അതിൽ പേസ്റ്റ് സെറ്റിങ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ആ ഒരു ലെയറിൽ നിന്ന് കോപ്പി ചെയ്ത ആ ഒരു സെറ്റിങ്സ് ഇവിടെ വരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കളർ കറക്ഷനൊക്കെ കറക്റ്റായിട്ട് വന്നായിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ. സോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് ട്യൂട്ടോറിയൽ അല്ലെങ്കിൽ ആ ഒരു തമ്മിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ഫയൽസിൻ്റെ ലിങ്ക് എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. സോ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ്വേഡൊക്കെ എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ മറ്റൊരു ചാനൽ ലിങ്കിൻ്റെ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞത്, അതായത് ഞാൻ ഈ ഒരു കണ്ടൻറ് എവിടെ നിന്നാണ് ഇൻസ്പയർ ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു സംഭവം എവിടെ നിന്നാണ് കണ്ടെത്തിയെന്നുള്ളതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചാനൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം. ഹിന്ദി ചാനലാണ്. അപ്പോൾ അതിനകത്ത് തന്നെ നിങ്ങൾക്ക് മോണിറ്റൈസ് തംബ്നെയിൽസിൻ്റെ ഒക്കെ ഒരുപാട് ട്യൂട്ടോറിയൽസ് ഉണ്ട്. പ്രീ എഡിറ്റഡ് ആയിട്ടുള്ള മോണിറ്റൈസ് തംബ്നെയിൽസൊക്കെ ഉണ്ട്. അപ്പം താല്പര്യമുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫയൽസ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാമെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാര്യങ്ങൾ ചെക്കൗട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫയൽസൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നത് മനസ്സിലാവും. അപ്പോൾ ഇത്രയും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. സോ ഈ വീഡിയോകൾ വൈൻഡപ്പ് ചെയ്യാണ്. സോ ഫ്രീ ഫയറിൽ കാണുന്നവരെ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ.